ചുമരും മേൽക്കൂരയും വിണ്ടുപൊളിഞ്ഞ അപകടഭീഷണിയായ വീട്ടിൽ അരക്ഷിതാവസ്ഥയുടെ ഭീതിൽ കഴിയുന്നൊരു പട്ടികജാതി കുടുംബം തളിക്കുളം കൈതക്കലിലെ പുനരധിവാസ കോളനിയിലുണ്ട് പ്രാഥമിക കൃത്യങ്ങൾ പോലും സാധിക്കാൻ സൗകര്യമില്ലാത്ത വീട്ടിൽ ശരീരം പാതിയിലേറെ തളർന്ന ഗൃഹനാഥനും രോഗാവസ്ഥയിലായ വീട്ടമ്മയും ഇന്നും ജീവിക്കുന്നത് പതിനാറുകാരിയായ മകൾക്കു വേണ്ടി തളിക്കുളം പുനരധിവാസ കോളനിയിൽ കുട്ടികളുടെ പാർക്കിന് സമീപത്ത് കേളശ്ശേരി രതി സോമസുന്ദരന്റെ വീട് മാത്രമല്ല കുടുംബത്തിന്റെ മുഴുവൻ അവസ്ഥ ഏറെ ദയനീയമാണ് എട്ട് വർഷം മുൻപാണ് പഞ്ചായത്തിൽ നിന്ന് മറ്റൊരാൾക്ക് ലഭിച്ച മൂന്ന് സെന്റിലെ വീട് രതി സോമസുന്ദരൻ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു വീട്ടമ്മ രതി ഭർത്താവ് സോമസുന്ദരൻ പിള്ളവാദം പിടിപ്പെട്ടതിനെ തുടർന്ന് കാലുകളും ഇടത് കൈയും അരക്കെട്ടും തളർന്നെങ്കിലും ഇഴഞ്ഞു നീങ്ങി കഴിയുന്ന അവസ്ഥയിലും പത്താം ക്ലാസിൽ തോറ്റതോടെ ഏകമകൾ ശാരിയ കഴിഞ്ഞ വർഷം പഠനം നിർത്തി കുടുംബത്തിന്റെ ദുരവസ്ഥയാണ് പെൺകുട്ടിക്ക് പഠനം നിർത്താൻ പ്രേരണയായതെന്ന് പറയുന്നു കുടുംബം പുലർത്താൻ തളിക്കുളത്ത് ഓട്ടോറിക്ഷയിൽ തൃശൂരിലെത്തി കോർപ്പറേഷൻ ഓഫീസിന് സമീപം ഫുട്പാത്ത് ത്തിൽ ലോട്ടറി വിൽപ്പനയായിരുന്നു സോമസുന്ദരന്റെ തൊഴിൽ യാത്രാ ചെലവ് ഒരു ദിവസം തൊള്ളായിരം രൂപ വേണ്ടി വന്നതോടെ ഇതൊഴിവാക്കാൻ വീട്ടിലേക്കുള്ള വരവ് മാസത്തിൽ രണ്ട് തവണയാക്കി മറ്റു ദിവസങ്ങളിൽ ഫുട്പാത്തിൽ തന്നെ ഉറക്കവും പുലർച്ചെയോടെ പ്രാഥമിക ശേഷം വീണ്ടും ലോട്ടറി വിൽപ്പന കോവിഡ് കാലം തുടങ്ങിയതോടെ തൊഴിൽ ഇല്ലാതായി ഇതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളിയായ ഭാര്യ രതി ഡിസ്ക് തേയ്മാനത്തെ തുടർന്ന് പണിക്കു പോകാനാകാത്ത അവസ്ഥയിലുമായി കോൺക്രീറ്റ് മേഞ്ഞ കൊച്ചുവീട്ടിലെ ശുചിമുറി ഇതിനിടെ തകർന്നതോടെ പകരം ഓലകൊണ്ട് മറച്ചതാക്കി സുരക്ഷിതത്വമല്ലാത്ത വീട്ടിൽ നിന്ന് മകളെ ബന്ധുവീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഈ കുടുംബം റേഷനും സൗജന്യ കിറ്റും മാത്രമാണ് നിർധനരും അവശരുമായ കുടുംബത്തിന്റെ ആകെയുള്ള ആശ്രയം വീടിന്റെ അപകടാവസ്ഥ മാറ്റി ശുചിമുറി സൗകര്യങ്ങളുള്ള വീട്ടിൽ മകൾക്കൊപ്പം കഴിയാൻ അധികൃതരും സുമനസുകളും സഹായിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ കുടുംബം ടി സി വി തൃപ്രയാർ